കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് പുഴയിൽ നിന്ന് നേരിട്ട്. കാരശ്ശേരി തടപ്പറമ്പ് എസ് സി കോളനി ജലനിധി പദ്ധതിയിലേക്കാണ് പുഴയിൽ നിന്ന് നേരിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നത്. പുഴയോരത്ത് നിർമ്മിച്ച കിണറിൽ വെള്ളം ലഭിക്കാത്തതാണ് കാരണമായി അധികൃതർ പറയുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തടപ്പറമ്പ് എസ് സി കോളനിയിലേക്കുള്ള ജലനിധി ശുദ്ധജല വിതരണ പദ്ധതിയിൽ വെള്ളം പമ്പ് ചെയ്യുന്നത് പുഴയിൽ നിന്നും നേരിട്ട്. തൃക്കുടമണ്ണ ക്ഷേത്രക്കടവിനടുത്ത് പുഴയിൽ നിർമ്മിച്ചിട്ടുള്ള കിണറ്റിൽ വെള്ളം ലഭ്യമല്ലാതായതോടെ 4 മാസത്തിലേറെയായി പമ്പെടുത്ത് പുഴയിൽ സ്ഥാപിക്കുകയായിരുന്നു. ജലക്ഷാമം അനുഭവപ്പെടുന്ന കുന്നിൻ മുകളിൽ ലഭിക്കുന്നത് ശുദ്ധജലമല്ലെങ്കിലും കുളിക്കാനും തുണി കഴുകാനും ചെടി നനയ്ക്കാനുമൊക്കെയെങ്കിലും ഇത് ഉപകരിക്കുന്നതിലൂടെ കുറേയെങ്കിലും ആശ്വാസമാവുമല്ലോ എന്ന് കരുതിയാണ് ഗുണഭോക്താക്കൾ പുഴയിൽ നിന്നുള്ള വെള്ളം വിതരണത്തിന് ഉപയോഗിക്കുന്നത്. ശുദ്ധജല വിതരണത്തിന് മറ്റ് മാർഗങ്ങൾ ഉണ്ടാകുന്നതുവരെ നിലവിൽ പുഴയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തിന്റെ വിതരണമെങ്കിലും മുടങ്ങാതെ തുടരണമെന്നാണ് ഗുണഭോക്താക്കൾ ആവശ്യപ്പെടുന്നത്. 110 കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായുള്ളത്. മഴക്കാലത്ത് പ്രദേശത്തെ പഞ്ചായത്ത് കിണറിലും ഏതാനും സ്വകാര്യ വ്യക്തികളുടെ കിണറുകളിലും വെള്ളം ലഭിക്കും. ഇതാണ് പ്രദേശവാസികൾക്ക് കുടിവെള്ളത്തിന് നിലവിലെ ആശ്രയം. എന്നാൽ വേനലാവുന്നതോടെ മിക്കവാറും കിണറുകൾ വറ്റുകയും തടപ്പറമ്പിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയും ചെയ്യും. ഗ്രാമപഞ്ചായത്ത് ഈ സമയം ലോറികളിൽ നടത്താറുള്ള വെള്ളവിതരണമാവും അപ്പോൾ ഏക ആശ്രയം. കുത്തനെ ഉയർന്നു നിൽക്കുന്ന വലിയ കുന്നിൻ പ്രദേശമാണ് തടപ്പറമ്പ്. ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ കിണറുകൾ തീരെയില്ലാത്ത ഭാഗങ്ങളുമുണ്ട്. കിണറില്ലാത്തവർ മലയിറങ്ങിക്കയറി വെള്ളം ചുമന്ന് എത്തിക്കണം. വേനലായാൽ മിക്കവർക്കും ഇങ്ങനെ വെള്ളം ശേഖരിക്കേണ്ട അവസ്ഥയാണ്. ജലനിധി പദ്ധതിയിൽ കുടിവെള്ള പദ്ധതിയുടെ നിലവിലുള്ള കിണർ നിർമ്മിച്ചപ്പോൾ ആവശ്യമായ ആഴത്തിൽ കുഴിച്ചില്ലെന്നതിനാലാണ് പുഴവക്കിലായിട്ടും വേണ്ടത്ര വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായതെന്ന് ഗുണഭോക്താക്കൾ ആരോപിക്കുന്നു. നിലവിലുള്ള കിണറിൽ വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ ഈ കിണർ ആഴം കൂട്ടുകയോ പുതിയ കിണർ സ്ഥാപിക്കുകയോ ചെയ്ത് തടപ്പറമ്പിൽ സ്ഥിരമായ ശുദ്ധജല വിതരണ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CTV പ്രാദേശിക വാർത്ത മുക്കം.